ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സ്വന്തം ഡി ബോസ് ദർശൻ സർ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ഇഷ്ടത്തിന്റെ പ്രതീകമായിട്ട് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അതും ഏകദേശം ഈ ഭാഗത്തായിട്ട് അല്ലേ, ഈ ഭാഗത്തായിട്ടാണ് അടിച്ചിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് മീഡിയ ഒക്കെ വിട്ട സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. പല സോഷ്യൽ മീഡിയ വഴിയിട്ടും എല്ലാ ഭാഗത്തേക്കും ദർശൻ സാറിനെ പറ്റിയിട്ട് എന്താ പറയാ ഇദ്ദേഹത്തിന്റെ മൂവീസിനെ പറ്റിയിട്ട് പറയുന്നത് ഇപ്പൊ നമ്മുടെ ചാനലിലാണെന്നുണ്ടെങ്കിലും കുറേ അധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്ന് പറയാറുണ്ട് ഈ മൂവി നല്ലതാണ് അല്ലെങ്കിൽ ഈ സീൻ നിങ്ങളത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് അറിയില്ല അത് ഡിബോസ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് എന്ന് തന്നെ അറിയാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു, പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു സോങ്ങിലൂടെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്ക് വലിയൊരു അറിവ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ആക്ടർ ഇത്രയും ഫാൻ ബേസ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിഞ്ഞത് വീഡിയോസ് ചെയ്തു. അത് മാത്രല്ല, ഇദ്ദേഹം ഇത്രയും നല്ല ആക്ടർ ആണെന്നും, പക്ഷെ എന്താന്ന് വെച്ചാൽ എന്തോ പലർക്കും എന്താ പറയാ അറിയില്ലായിരുന്നു ഇദ്ദേഹത്തെ പറ്റി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അതായത് ചില ആൾക്കാർ ഒന്ന് അടിച്ച് താക്കാൻ നോക്കുന്ന സമയത്ത് തിരിച്ച് ബൗൺസ് ബാക്ക് അത് അത്രയും നല്ല രീതിയിൽ ഹെവിയിൽ ചെയ്യുന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിബോസ് അല്ലെ. കാരണം വെച്ചാല് ആ ഒരു സമയത്ത് അങ്ങനെ വന്നോണ്ടാണ് ഇപ്പം എന്താ പറയാ ഏറ്റവും നമ്മൾ അറിയാത്ത ആൾക്കാർ പോലും അറിഞ്ഞു തുടങ്ങി. എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ടു മൈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമ്മളോട് റിയാക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങനെ എല്ലാരെയും കാണിക്കാനല്ല എന്റെ ഇഷ്ടത്തിന്. സിംപ്ലിസിറ്റി ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അല്ലേ. സിംപ്ലിസിറ്റി ഉണ്ട്, അത് മാത്രല്ല അത്ര വലുതൊന്നും വേണ്ട എനിക്ക്. എനിക്ക് കാണാനാണെന്ന് പറഞ്ഞു പേഴ്സണലി. അവരത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ഒരു ഇതാണ് റിട്ടേൺ. ഓ, കാണുമ്പോ തന്നെ കാണുമ്പോ തന്നെ നല്ല വേദന ഉണ്ടാവും. അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ആദ്യം ഫസ്റ്റ് വെറുതെ എഴുതുന്നു തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ഒന്നും അങ്ങനെ എഴുതുന്നു. പിന്നെ ഫിറ്റ് ബോഡി എന്നുണ്ടെന്ന് നിജത്തിൽ ചെയ്യുമ്പോഴും അത്ര വലിയ അറിയാത്തതെന്ന് തോന്നുന്നു. വേദന ഉണ്ടാവും പക്ഷെ എന്നാൽ കൊറേ ആൾക്കാർ വരാറുണ്ട് അവിടെ ഡിബോസിന്റെ പേരില് കാറ്റടിക്കാൻ.
അത് മാത്രല്ല, ഇത് അല്ല നമ്മൾ തന്നെ കൊറേ കണ്ടിട്ടില്ല ഡിബോസിന്റെ കയ്യിലും അവിടെ, അതായത് മറ്റുള്ളവരുടെ ഫാൻസിന്റെ ഒക്കെ കയ്യിലും അവിടെ പടമുണ്ട്, റോബർട്ട് ക്യാരക്ടറിന്റെ പടം വരെ ടാറ്റു ചെയ്ത് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൊറേ ഫോട്ടോസില്. അപ്പോ എനിക്ക് തോന്നുന്നു ദർശൻ സാറിവിടെ പറയുന്ന, ദർശൻ സാർ അല്ല അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി ഫാൻസിന് വേണ്ടിയിട്ട് ടാറ്റു അടിക്കുന്നത്. അപ്പൊ അതെന്ന് വെച്ചാല് നമ്മളല്ലേ ടാറ്റു എന്തിനാ നമ്മൾ അടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ആ സംഭവം നമ്മുടെ ദേഹത്തുണ്ടാവും. ശരിക്കും ഒരു നമ്മളെ മുഖത്ത് മറുകൊക്കെ ഉള്ളത് പോലെ അതേ ഒരു സംഭവമാണ്, നമ്മള് എപ്പോ വരെയും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോ വരെ ഉണ്ടാവും ആ സംഭവം. ശരിക്കും അതൊരു ഇഷ്ടത്തോടെ ചെയ്യുന്ന സാധനമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ മെമ്മറീസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളാവാം, അല്ലെ അങ്ങനെ, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാവാം. കാരണം നമ്മൾ അറിയില്ലേ നമ്മള് മനുഷ്യരാണ്, നമ്മള് പല കാര്യങ്ങളും മറന്നു ഒരു 10 വർഷം കഴിയുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു സംഭവം അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത്. സോ ദാറ്റ് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പറയില്ലേ നമ്മളെ കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കാണും. അപ്പൊ നമ്മൾ പറയില്ലേ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളില് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതും ലെഫ്റ്റ് സൈഡ്, നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്, നമ്മുടെ ആ ഒരു ഹൃദയ ഭാഗത്ത് എല്ലാവരെയും അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ടാറ്റു. അതിന് കുറേ മീനിങ്ങുകൾ ഉണ്ട്, ഒരുപാട് ഒരുപാട്. പ്രത്യേകിച്ച് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ടാറ്റു അടിക്കുന്നത് ചോദിക്കുന്നുണ്ട് വലുതായിട്ട് വേണോ എന്നുള്ളത് അല്ലേ. അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഷോനുള്ളതല്ല ഇത്, എനിക്ക് കാണാൻ വേണ്ടിട്ട് പേഴ്സണലി കാണാനുള്ളതാണ്, അത്രയും കാലാതെ നിൽക്കണം അവിടെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇഷ്ടം നമ്മൾക്ക് അറിയാം ടാറ്റു അടിക്കുന്ന സമയത്ത് വെറുതെ പോയിട്ട് ഇങ്ങനെ ടാറ്റു അടിക്കുന്നല്ല, പെയിനും നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം കുത്തിയോട് തന്നെ കുറെ പ്രാവശ്യം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കില്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് അറിയില്ലേ ആ ഒരു സ്വീറ്റ് പെയിൻ, അത് അദ്ദേഹം ആ ഒരു രീതിയിലായിരിക്കും എടുത്തിരിക്കുന്നത്. ചിലപ്പോ അതിനേക്കാളും വലിയ വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഇതൊന്നും ഒരു വേദനയായിട്ട് തോന്നുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്, അതായത് ഇത് അറ്റ്ലീസ്റ്റ് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു വേദനയല്ലേ. അതിനേക്കാളും ഇത്രയും ആൾക്കാരൊക്കെ തള്ളി പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ മീഡിയ ഒക്കെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ സമയത്തുള്ള വേദനയൊക്കെ എന്തായിരിക്കും? അതല്ല ഇത്രയും പൊളൈറ്റ് ആയ, ഇത്രയും സിംപ്ലിസിറ്റി ഉള്ള, അല്ലെങ്കിൽ ഇത്രയും ലവബിൾ ആയിട്ടുള്ള ആക്ടർ, ആക്ടേഴ്സ് വളരെ ചുരുക്കമാണ് അതില് ഒരാളാണ് ഡിബോസ്. യെസ്, അത് നമ്മള് കുറെ ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര സംസാരിക്കുന്നൊക്കെ, അതായത് കുറച്ചും കൂടി ഓപ്പൺ ആണ് സംസാരിക്കുന്നത്. അങ്ങനെ വെറുതെ ഒളിപ്പിച്ചു കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയും, ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ വന്നതും ഓപ്പൺ ആയിട്ട് പറയുന്നതും ഉണ്ട്. സമൂഹം കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്, അത് മാത്രല്ല കേട്ടോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മള് ഡിബോസ് ഫാൻ ക്രേസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോ ഡിബോസ് കണ്ടു, ഡിബോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു വീഡിയോ എന്താ പറയാ അങ്ങോട്ട് പോകുന്നുള്ളത് അല്ലെ. മറ്റുള്ളവരൊക്കെ കാണും നമുക്കറിയാം, പക്ഷെ അദ്ദേഹം ആ വീഡിയോ കണ്ടു, അദ്ദേഹത്തിന് ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീഡിയോ കണ്ടപ്പോ. അത് ഒരു 1, 2, 3, 4 ഒരാഴ്ച മുന്നേ രാഗരാഗം സ്റ്റോറി ബോക്സ് നമുക്കറിയാം ഡിബോസിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരായിട്ട് എന്താ പറയാ നമുക്ക് അറിയാം, നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവര് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അവരുടെ വീഡിയോ റിയാക്ട് ചെയ്തല്ലോ, അപ്പൊ ഡിബോസ് കണ്ടു എന്നുള്ളത്. അത് ശരിക്കും എന്താ പറയാ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമായിട്ടാ തോന്നുന്നില്ലേ, നമുക്ക് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സും എന്താ പറയാ ചില അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ നമ്മള് നല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്ത വീഡിയോസ് ഒക്കെ, ചെറിയ കോംപ്ലിമെന്റ്സ്. പക്ഷെ ഒരു ആക്ടർ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സത്യം. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുൾ ഡേ നമുക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ ഒരു ദിവസം. ഇത്രയും നാള് അദ്ദേഹത്തിന്റെ പല പല മൂവിയിലെ സീൻസ് എൻജോയ് ചെയ്തപ്പോഴും അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ ഇരട്ടി ആ ഒരു സന്തോഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആഗ്രഹമുള്ള നേരിട്ട് കാണാം, നേരിട്ട് കാണാം, നമ്മൾ ഡിബോസിനെ നേരിട്ട് കാണും. ഒരു ദിവസം നാളെ ഡിബോസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യും, ഇന്റർവ്യൂ എടുക്കുകയും ചെയ്യും. കാരണം നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, കാരണം ഡിബോസിനെ എല്ലാവരും അറിയണം. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിരുന്നു നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.